வெல்கம் பேக் டு மை யூடியூப் சேனல். അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 kg ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഫുൾ ചിക്കൻ വേണം. പിന്നെ നമുക്കിതിലേക്ക് ഡാൾഡ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 carrot ചോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഓൾ സ്പൈസസ് ആണ്. 2 പട്ട, 10 grams, 4 ഏലക്ക, ജാതിപത്രിക, പിന്നെ തക്കോലം. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ വേണം. 1 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, 2 spoon ബിരിയാണി മസാല, 2 spoon ഗരം മസാല. പിന്നെ ഇതാ മല്ലിയിലയും പുതിനയും കൂടി ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് 3 thakkali അരിഞ്ഞു വെച്ചത് വേണം. പിന്നെ 4 savala ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. 4 tablespoon തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫുഡ് കളറിന് പകരം ബീട്രൂട്ട് കളറാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, നാച്ചുറലാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ നമുക്ക് പൈനാപ്പിൾ എസൻസ് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അരിയും ചിക്കനും ഒക്കെ ഒന്ന് കഴുകി വരവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്, ഡാൾഡ. അപ്പോൾ ഇനി ഇതൊന്ന് മെൽറ്റായി വരണം. ശേഷം നമുക്ക് ഈ സവോള ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സവാള ഒക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി ഗീ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഓൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള റൈസും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാ ഭാഗവും നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 2.5 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൽ 1 cup അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2.5 cup വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു മൂടി വെച്ച് അടച്ചു വെക്കാം. ഇനി അപ്പുറത്തെ ഗ്യാസിൽ നമ്മളൊരു പാന് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ സവാള, ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ സവാള എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ബിരിയാണിൻ്റെ റൈസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി നമ്മുടെ തൈര്, 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി ചേർക്കാം. ഈ മസാലയൊക്കെ ഒന്ന് നന്നായി ചിക്കനിൽ പിടിക്കട്ടെ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല, കാരണം ചിക്കനിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് മൂടി വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയിലയും പുതിനയും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ മല്ലിയിലയും പുതിനയും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചതൊന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കണം നമ്മൾ. നമ്മളാദ്യമേ കുറച്ച് തിരുമ്മി ചേർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലൊരു അര മുടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് നമുക്ക് എല്ലാം കൂടി ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ല ചിക്കനിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് റൈസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 3 ലെയറായിട്ടാണ് ദമ്മിടുന്നത്. അപ്പോൾ നമ്മൾ റൈസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ക്യാരറ്റും മല്ലിയിലയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള റൈസും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ക്യാരറ്റും മല്ലിയിലയും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവാള ഫ്രൈ ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ബാക്കിയുള്ള റൈസും കൂടി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റടുപ്പുമ്മേ ഇതുപോലെ ഒരു തട്ട് വെക്കാം. എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ബിരിയാണി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെക്കാം.
നമ്മൾ ഗീ മെൽറ്റ് ചെയ്തതാണ്. അത് കുറച്ച് റൈസിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഫുഡ് കളറാണ്. ഫുഡ് കളറിന് പകരം ഞാനിവിടെ ബീട്രൂട്ട് കളറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കളറാണ്, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റും മല്ലിയിലയും കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ സവാള ഫ്രൈ ചെയ്തതും കൂടി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൊരു ഒരു മുടിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് ദമ്മാക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് മൂടി വെക്കാം. ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുകയാണ്. നല്ല ആവി പറക്കണ നല്ല ചൂടുള്ള അട്ടിപ്പൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല സ്വാദുള്ള നല്ല ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മറക്കാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.